മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള ധാരണകൾ വികസിച്ചു വന്നത് എങ്ങനെയാണ് എന്നും, അതുപോലെ തന്നെ മനുഷ്യ പരിണാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വീകരിക്കുന്ന സങ്കല്പനപരമായ ചട്ടക്കൂടുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചും പ്രാഥമികമായ ഒരു ധാരണ നമ്മൾ കഴിഞ്ഞ അവതരണത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ അവതരണത്തിൽ മനുഷ്യ പരിണാമത്തിൻ്റെ നാൾ വഴികൾ ഒന്ന് ലഘുവായി പരിശോധിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് പ്രൈമേറ്റുകളുടെ ആദ്യഘട്ടങ്ങളിൽ നിന്ന് തുടങ്ങി ആൾക്കുരങ്ങുകളിലൂടെ മനുഷ്യനിലേക്ക് എത്തുന്ന പരിണാമത്തിൻ്റെ വഴികളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനാണ് ഈ അവതരണത്തിൽ ശ്രമിക്കുന്നത്. നമുക്കറിയാം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കെട്ടി എക്സ്റ്റിങ്ഷൻ ഇവൻ്റ് നടന്നു. കെട്ടി എക്സ്റ്റിങ്ഷൻ ഇവൻ്റ് എന്ന് പറയുന്നത് ക്രിറ്റേഷ്യസ് ടെർഷ്യറി എക്സ്റ്റിങ്ഷൻ ഇവൻ്റ്, ഡൈനോസറുകൾക്ക് വംശനാശം വന്ന ആ സംഭവം. നമ്മൾ ഇന്ന് ചിക്സ് ലൂബ് ഇമ്പാക്ടർ എന്നൊക്കെ പറയുന്ന ആസ്ട്രോയിഡ് വന്നിടിച്ച് ഡൈനോസറുകൾ മിക്കവാറും ഏറെക്കുറെ നാമാവശേഷമായി. അതിനുശേഷം ഡൈനോസറുകളുടെ അസാന്നിധ്യത്തിൽ സസ്തനികൾ അവയുടെ എണ്ണത്തിലും വൈവിധ്യത്തിലും വർദ്ധിച്ചു. നമുക്കൊരു വലിയ രീതിയിലുള്ള അഡാപ്റ്റീവ് റേഡിയേഷൻ ഉണ്ടായി എന്ന് പറയാം. സസ്തനികളിലെ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ. ഇന്ന് നിലവിൽ ജീവനുള്ള 200-ഓളം പ്രൈമേറ്റുകളുണ്ട്. പ്രൈമേറ്റുകളെ പ്രധാനമായിട്ടും നമുക്ക് 4 തിരിക്കാം. ഒന്ന് പ്രോസിമിയൻസാണ്. പ്രോസിമിയൻസ് എന്ന് പറയുമ്പോൾ അതിൽ ലീമറുകൾ പെടും, ലോറിസസ്, ബുഷ് ബേബീസ് എന്നൊക്കെ പറയുന്ന ജീവികൾ പെടും. പിന്നീടുള്ളത് ന്യൂ വേൾഡ് മങ്കീസ് എന്ന് പറയുന്നത് തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുള്ള കുരങ്ങുകൾ. പിന്നെ ഓൾഡ് വേൾഡ് മങ്കീസ്, അതിനെ നമ്മൾ ആഫ്രോ ഏഷ്യൻ കുരങ്ങുകൾ. പിന്നീടുള്ളത് ഹോമിനിഡ്സ്, അതായത് ആൾക്കുരങ്ങുകളും മനുഷ്യരും ഉൾപ്പെടുന്ന ഗ്രൂപ്പ്. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് പ്രൈമേറ്റുകളെ തരംതിരിക്കാം. വേറെ രീതിയിലുള്ള പുതിയതായിട്ടുള്ള വർഗീകരണ രീതികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴയ പ്രൈമേറ്റ് ഫോസിൽ എന്ന് പറയുന്നത് പ്ലസി അഡാപ്പിസ് എന്ന് പറയുന്ന ജീവിയുടേതാണ്. അത് ഏകദേശം 55 ദശലക്ഷം വർഷം തൊട്ട് 58 ദശലക്ഷം വർഷം വരെയുള്ള കാലയളവിൽ ജീവിച്ചിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ആദ്യകാല ഫോസിലുകൾ, പ്രൈമേറ്റുകളുടെ ആദ്യകാല ഫോസിലുകളിൽ പെടുന്ന മറ്റൊന്നാണ് ആർച്ചിസീബസ് അഖില്ലീസ് എന്ന് പറയുന്ന ജീവിയുടെ ഫോസിൽ. അതും നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട, നമ്മൾ നേരത്തെ വർഗീകരിച്ച പോലെ നമുക്കറിയാം പ്രോസിമിയൻസ് ഉണ്ട്, ന്യൂ വേൾഡ് മങ്കീസ്, ഓൾഡ് വേൾഡ് മങ്കീസ് ആൻഡ് ഹോമിനിഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പ്രോസിമിയൻസും മറ്റുള്ള 3 ചേർത്തിട്ട് നമുക്ക് ആന്ത്രപ്പോയിഡ്സ് എന്ന് പറയാം. പ്രോസിമിയൻസും ആന്ത്രപ്പോയിഡ്സും. അപ്പോൾ ആന്ത്രപ്പോയിഡ്സിൽ ന്യൂ വേൾഡ് മങ്കീസും ഓൾഡ് വേൾഡ് മങ്കീസും ഹോമിനിഡ്സും ഉണ്ട്. പ്രോസിമിയൻസും ആന്ത്രപ്പോയിഡ്സും ഏകദേശം 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേർപിരിഞ്ഞു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് രണ്ടിനും ഇടയിലുള്ള, അതായത് പ്രോസിമിയൻസിൻ്റെയും ആന്ത്രപ്പോയിഡ്സിൻ്റെയും ഇടയിലുള്ള ഒരു മിസ്സിംഗ് ലിങ്ക് എന്ന് വിളിക്കാവുന്ന ഒരു ജീവിയുടെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്. അത് മിസ്സിംഗ് ലിങ്ക് ആണോ അല്ലേ എന്നൊക്കെയുള്ള കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. പക്ഷേ അതിന് പ്രോസിമിയൻസിൻ്റെയും അതുപോലെ തന്നെ ആന്ത്രപ്പോയിഡ്സിൻ്റെയും പ്രത്യേകതകളുള്ള ഒരു ഫോസിലാണ്. അതിനെ ഈഡ, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് ഡാർവീനിയസ് മാസില്ലേ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫോസിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഫോസിലിന് ഏകദേശം 47 ദശലക്ഷം വർഷം പഴക്കമുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി ഏകദേശം 40 ദശലക്ഷം വർഷങ്ങൾക്ക് അടുത്ത് ആന്ത്രപ്പോയിഡുകളും പ്രോസിമിയൻസുമായിട്ട് വേർപിരിഞ്ഞു. ആന്ത്രപ്പോയിഡ് വിഭാഗത്തിലുള്ള കറ്റാറൈൻ കുരങ്ങുകളായ ആഫ്രോ ഏഷ്യൻ കുരങ്ങുകളിൽ നിന്ന് 23 തൊട്ട് 25 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആൾക്കുരങ്ങുകളുടെ വംശാവലി വേർതിരിയാൻ തുടങ്ങി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ നിന്നും ലഭിച്ച ചില പ്രധാന ഫോസിലുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് പ്രോകോൺസിലിൻ്റേതാണ്. ഈ പ്രോകോൺസിൽ എന്ന് പറയുന്ന ഈ ഫോസിലിന് ആഫ്രോഏഷ്യൻ കുരങ്ങുകളുടെയും ആൾക്കുരങ്ങുകളുടെയും സവിശേഷതകളുണ്ടായിരുന്നു. ഏകദേശം 21 ദശലക്ഷം വർഷം തൊട്ട് 17 ദശലക്ഷം വർഷം വരെ ഉള്ള കാലഘട്ടത്തിലാണ് ഇവ ജീവിച്ചിരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയ്ക്ക് കുരങ്ങുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവയ്ക്ക് വാലുണ്ടായിരുന്നില്ല, മരത്തിലായിരുന്നു ഇത് താമസിച്ചിരുന്നത്. കെനിയയിൽ നിന്നാണ് ഈ ഫോസിൽ കിട്ടിയിട്ടുള്ളത്.
അതേപോലെ തന്നെ ഇതിനോട് സമാനമായ മറ്റൊരു ഫോസിലാണ് എക്കംബോ എന്ന് പറയുന്നത്. ഇത് പ്രൊക്കോൺസലുമായിട്ട് വളരെ അടുത്ത സാദൃശ്യം പുലർത്തുന്ന ഒരു ജീവിയാണ്. പിന്നീട് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫോസിൽ ആഫ്രോപിത്തക്കസിൻ്റെതാണ്. കെനിയയിലെ ലേക്ക് ടർക്കാനയിൽ, ടർക്കാന തടാകത്തിന് അവിടെ നിന്നാണ് ഈ ഫോസിൽ റിച്ചാർഡ് ലീക്കിയും മീവ് ലീക്കിയും കൂടി ഉത്ഖനനം ചെയ്തെടുക്കുന്നത്. ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രൊക്കോൺസിലിനെയും എക്കംബോയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആഫ്രോപിത്തക്കസിന് കൂടുതൽ ശക്തമായ താടിയെല്ലുകളും താടിയിലെ പേശികളും പല്ലുകളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആ രീതിയിൽ താടിയെല്ലുകളും പല്ലുകളും മാറുമ്പോൾ കൂടുതൽ വൈവിധ്യമുള്ള തരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ജീവിക്ക് കഴിയുമെന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ആ ജീവിയുടെ കൂടുതൽ അതിജീവനത്തിനും അതുപോലെ തന്നെ വ്യാപനത്തിനും സഹായിക്കും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. ആഫ്രോപിത്തക്കസിനെ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ആഫ്രിക്കയിൽ നിന്നും പുറത്തു കടന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച ആൾക്കുരങ്ങ് ആഫ്രോപിത്തക്കസാണ്. ഇത് ആഫ്രോപിത്തക്കസിന് അവരുടെ സാമ്യമുള്ള ഹെലിയോപിത്തക്കസിൻ്റെ ഫോസിലുകൾ സൗദി അറേബ്യയിൽ നിന്നും ലഭിച്ചത് വെച്ച് നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവ പുറത്തേക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 18.6 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന ആഫ്രോപിത്തക്കസ് ഉണ്ടായിരുന്നത് എന്നാണ്, ജീവിച്ചിരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. യൂറോപ്പിൽ കണ്ടെത്തിയ ഏറ്റവും പഴക്കമുള്ള ആൾക്കുരങ്ങ് ഫോസിലുകളിലൊന്ന് ഗ്രിഫോപിത്തക്കസിൻ്റെതാണ്. 17.6 ലക്ഷം വർഷം മുതൽ 16.6 ലക്ഷം വർഷം പഴക്കമാണ് ഈ ഫോസിലിന് കണക്കാക്കുന്നത്. ഗ്രിഫോപിത്തക്കസിനും ആഫ്രോപിത്തക്കസിൻ്റേതുപോലെ ബലമുള്ള താടിയെല്ലുകളും ശക്തമായി കടിക്കാനുള്ള കഴിവും ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും പരിണമിച്ചു വന്നവയാണ് 17.6 ലക്ഷം വർഷം തൊട്ട് 9.6 ലക്ഷം വർഷം വരെയുള്ള കാലയളവിൽ യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും ഉണ്ടായിരുന്ന ഡ്രയോപിത്തക്കസ് എന്ന് പറയുന്ന ആൾക്കുരങ്ങ്. കൂടുതൽ കുത്തനെയുള്ള നട്ടെല്ല്, വിരിഞ്ഞ മാറിടം, കാലുകളേക്കാൾ നീളമുള്ള കൈകൾ, ചലന സ്വാതന്ത്ര്യമുള്ള റിസ്റ്റ്, നീളമുള്ള വളഞ്ഞ ശക്തമായി പിടിക്കാൻ കഴിയുന്ന കൈവിരലുകൾ എന്നിവ ഡ്രയോപിത്തക്കസിൽ വ്യക്തമായിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രേറ്റ് ഏപ്പുകൾ എന്ന് പറയുന്നവയുടെ പൂർവികർ ഡ്രയോപിത്തക്കസോ അതിനോട് വളരെ സമാനമായ ഏതെങ്കിലും സ്പീഷീസോ ആയിരിക്കുമെന്നാണ് പല ഗവേഷകരും കരുതുന്നത്. ഏകദേശം ഈ കാലഘട്ടത്തിൽ തന്നെ, അതായത് ഒരു 12.6 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ, ഏഷ്യയിലെ മഴക്കാടുകളിൽ ശിവാപിത്തക്കസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് നിലനിന്നിരുന്നു. ടർക്കി, ചൈന, പാകിസ്ഥാൻ മുതൽ സ്ഥലങ്ങളിൽ അതിൻ്റെ ഫോസിലുകളുണ്ട്. ഇന്നത്തെ ഒറാങ്ങൂട്ടാൻ്റെ പൂർവികർ ശിവാപിത്തക്കസ് ആണ് എന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒറാങ്ങൂട്ടാൻ ആൾക്കുരങ്ങുകളുടെ വംശാവലിയിൽ നിന്നും പിരിഞ്ഞ് സ്വന്തമായ ആ ഒരു സ്പീഷീസ് എന്നുള്ള നിലയ്ക്ക് മാറിപ്പോകുന്നത് ഏകദേശം 12.6 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. ശിവാപിത്തക്കസിൽ നിന്നും ഇന്ന് നിലവിലില്ലാത്ത ജൈജാൻഡോ പിത്തക്കസ് എന്ന ആൾക്കുരങ്ങും ഉരുത്തിരിഞ്ഞു എന്നാണ് കണക്കാക്കുന്നത്. ഇങ്ങനെ വികസിച്ചു വന്ന ആഫ്രിക്കൻ ആൾക്കുരങ്ങുകളുടെ വംശാവലിയിൽ നിന്ന് 80 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഗൊറില്ലകളുടെ വംശാവലി വേർപെട്ടു. അതിനുശേഷം 70 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചിമ്പാൻസിയുടെ വംശാവലിയും മനുഷ്യരുടെ വംശാവലിയും തമ്മിൽ വേർപിരിഞ്ഞു. ചിമ്പാൻസിയുടെ വംശാവലിയിൽ നിന്ന് 25 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ബൊണോബോയുടെ വംശാവലി വേർപിരിഞ്ഞ് മാറി. ഇങ്ങനെയാണ് ആദ്യകാല പ്രൈമേറ്റുകളിൽ നിന്ന് ആൾക്കുരങ്ങുകളിലേക്കുള്ള പരിണാമത്തിൻ്റെ നാൾവഴികളെന്ന് നമുക്ക് ചുരുക്കി പറയാം.